ഈ വാർത്താമണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശന ചർച്ചയിൽ ഇതാദ്യമായി പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അൻവറിന്റെ മുന്നണി പ്രവേശന സാധ്യത വി ഡി സതീശൻ തള്ളിയില്ല. ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ലെന്നും ആവശ്യമായ സമയത്ത് ചർച്ചയാകാമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞാനത് ഒറ്റയ്ക്ക് പറയേണ്ട ആളല്ല. അത് ചർച്ച നടത്തേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച നടത്തും. അതേ രണ്ട് ദിവസമായില്ലേ എൽ ഡി എഫിലല്ലായിരുന്നാ ഇത്രയും ദിവസം? എൽ ഡി എഫിലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ മാറിയത്? അല്ല, അദ്ദേഹം എന്തായാലും എൽ ഡി എഫിന്റെ ഭാഗമല്ലല്ലോ. എൽ ഡി എഫിന്റെ ഭാഗമല്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തോട് ഞങ്ങൾ ഒരു നിലപാടൊന്ന് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളിതൊക്കെ രാഷ്ട്രീയം അല്ലേ ഇത്. ഞങ്ങൾ ഈ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഭരണകക്ഷിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഞങ്ങൾ ഗൗരവപരമായി ഞങ്ങൾ നിരീക്ഷിക്കുകയും ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ഞങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ അറിയിക്കാം. പി വി അൻവറിനെതിരെ കേസെടുത്ത നടപടിയെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സി പി ഐമിൽ നിന്ന് പുറത്തുപോയാൽ നടപടി വേഗത്തിലാണെന്നും ഇതെന്ത് കാട്ടുനീതിയെന്നും വി ഡി സതീശൻ ചോദിച്ചു. പി വി അൻവർ വിളിച്ച പൊതുയോഗത്തിൽ ആളുകൂടിയത് സ്വാഭാവികമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അപ്പൊ സി പി എമ്മിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഏത് തെറ്റായ നടപടികൾ കാണിച്ചാലും അത് പൂർണ്ണമായി സംരക്ഷിക്കും. സി പി എമ്മിൽ നിന്ന് പുറത്തുപോയാൽ അപ്പൊ നടപടി എടുക്കും പിറ്റേ ദിവസം. ഇതെന്തൊരു കാട്ടുനീതിയാണ് കേരളത്തിൽ? ഇതാണോ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ പോയി കാണും? ഒരു ഭരണകക്ഷി എം എൽ എ സർക്കാരിനെതിരായിട്ട് പറയല്ലേ? അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സർക്കാരിനെതിരായി സംസാരിക്കല്ലേ? എല്ലാ പാർട്ടിക്കാരും പോയി കാണും അവിടെ പോകാൻ. അദ്ദേഹത്തുമായിട്ടുള്ള എല്ലാ ബന്ധവും സി പി എം വിച്ഛേദിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു പ്രതിഷേധമായി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അത് കേൾക്കാൻ ആളുകൾ പോയാലും എന്താ തെറ്റ്? വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും. മലപ്പുറത്തു നിന്ന് വിപിൻ, നിയമസഭയ്ക്കകത്തും പുറത്തും പി വി അൻവാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, അതുപോലെ പ്രതിപക്ഷത്തെ എതിരെ നടത്തിയ കടന്നാക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതാദ്യമായി അദ്ദേഹത്തോട് അനുകൂലമായ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത വാതിൽ തുറന്നിട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണം വരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇടതുമുന്നണിയിൽ ഇല്ലല്ലോ, ഇതൊക്കെ രാഷ്ട്രീയമല്ലേ എന്ന് പറയുന്നു. ഇന്നലെ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടത്തിയ പൊതുയോഗത്തിൽ വന്ന ആൾക്കൂട്ടം ഒരു പക്ഷേ യു ഡി എഫിനെ വേറൊരു തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുമോ? അതാണോ നമ്മൾ ഈ പ്രതികരണത്തിൽ നിന്ന് കരുതേണ്ടത്? അതെ, പി വി അൻവറിനെതിരെ പൂർണ്ണമായും വാതിൽ കൊട്ടിയടയ്ക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് യു ഡി എഫ് എത്തി എന്നുള്ളത് വേണം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുക. കാരണം ഇന്നലെയുള്ള ഒരു പൊതുസമ്മേളനത്തിന്റെ ജനപങ്കാളിത്തം അങ്ങനെ ചിന്തിപ്പിക്കാൻ മാത്രം പോന്നതായിരുന്നു. ഒപ്പം തന്നെ അതിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർ വരികയും ചെയ്തിരുന്നു. നമ്മളൊക്കെ ഇന്നലെ പലരോടും സംസാരിച്ചപ്പോൾ എന്താണ് എം എൽ എക്ക് പറയാനുള്ളതെന്ന് കേൾക്കുന്നതിന് വേണ്ടി വരികയായിരുന്നു. അതായത് അദ്ദേഹത്തോടെ ഒരു സമരസപ്പെടുന്നതിന് വേണ്ടി യു ഡി എഫ് കുറെ കൂടി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശമായിരുന്നു പി വി അൻവറിനെ കൂടുതലായി കോൺഗ്രസുകാരെ പ്രകോപിപ്പിക്കുകയും അതിനെതിരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനമൊക്കെ ഉയരുകയും ചെയ്തിരുന്നത്. ഇതിനു മുൻപ് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ അത് വളരെ ലഘൂകരിച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ മാറ്റിപ്പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു പി വി അൻവറിൻ്റെ ഒരു വാർത്താ സമ്മേളനം നടന്നത്. അതിൽ താൻ ഉദ്ദേശിച്ചത് പൊളിറ്റിക്കൽ ഡി എൻ എ ആണ് എന്നുള്ളതും തൻ്റെ വീട്ടിൽ നെഹ്റു വന്ന് താമസിച്ചതിൻ്റെ പാരമ്പര്യമൊക്കെ പി വി അൻവർ പറയുകയും ചെയ്തിരുന്നു. അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പിന്നീട് പ്രതിപക്ഷ നേതാവൊക്കെ വരികയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ഒരു വാതിൽ പൂർണ്ണമായും ഇരു കൂട്ടരും കൊട്ടിയടയ്ക്കുന്നുമില്ല, എന്നാൽ അങ്ങോട്ട് പോകില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് അൻവർ പറയുന്നുമില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നതിലേക്ക് അൻവർ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒരു പാർട്ടിയാണെങ്കിൽ അതിൻ്റെ മുൻപിൽ താൻ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങൾ എത്രത്തോളം തൻ്റെ കൂടെയുണ്ട് എന്നുള്ളത് സ്വയം ബോധ്യപ്പെടുക, ഇപ്പോൾ നിലനിൽക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ അത് അവതരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി പി വി അൻവറിൻ്റെ ഈ നീക്കങ്ങൾക്കൊക്കെ പിന്നിലുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നലെ വന്ന ജനപങ്കാളിത്തം, ഇനി ഓരോ ദിവസങ്ങളിലും അദ്ദേഹം നടത്താൻ പോകുന്ന വിവിധ പൊതുസമ്മേളനങ്ങൾ, ഇതിലൊക്കെ ആളെ കൂടുമ്പോൾ ഇനി ഈ ഒരു നിലമ്പൂർ തിരിച്ചുപിടിക്കുക എന്നുള്ളത് യു ഡി എഫിൻ്റെ കൂടി ഒരു ലക്ഷ്യമാണ്. കാരണം രണ്ട് പതിറ്റാണ്ടോളം കയ്യിലിരുന്ന ഒരു സീറ്റായിരുന്നു നിലമ്പൂർ എന്നുള്ളത്. അത് എൽ ഡി എഫ് പി വി അൻവറിലൂടെയാണ് പിന്നീട് തിരിച്ച് നേടുന്നത്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എന്നുള്ളത് കാണുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര ഇനിയിപ്പോൾ പി വി അൻവർ സ്വതന്ത്രനായി നിൽക്കുകയാണെങ്കിൽ അതിനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ, പുറത്തുനിന്ന് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലൊക്കെ
ഒക്കെ ചർച്ചകൾ വന്നിട്ടുണ്ടാവാം. ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് പി വി അൻവർ പൂർണ്ണമായും സ്വതന്ത്രനായതിന് ശേഷം ആദ്യമായി ഒരു പുറത്തുനിന്ന് മുന്നണിയിലേക്ക് സ്വാഗതം എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഒരു മുസ്ലിം ലീഗിന്റെ പ്രാദേശികമാണെങ്കിലും ഒരു നേതാവായിരുന്നു. അതിനപ്പോൾ തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം തള്ളിക്കളയുകയും ചെയ്തു. പക്ഷേ ലീഗിന്റെ ഒരു പ്രാദേശിക നേതാവ് അത്തരം ഒരു ചർച്ചയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ തുടക്കമിട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ പ്രതികരണം ലീഗിനകത്തുനിന്നുണ്ടായി. നടപടി എടുക്കണം എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും വിശദീകരണം ചോദിക്കലിലേക്കൊക്കെ പോവുകയും ചെയ്തു. ഇതിൽ ലീഗിന്റെ സമീപനം എന്തായിരിക്കും? ഇപ്പോൾ യു ഡി എഫിലേക്ക് അദ്ദേഹം വരുന്നതിനെ പറ്റിയാണല്ലോ ഇപ്പോൾ അത്തരം ഒരു ചോദ്യം ഉണ്ടായപ്പോഴാണ് സമയമാകുമ്പോൾ ചർച്ച ചെയ്യാം എന്ന ഒരു വളരെ പോസിറ്റീവായ പ്രതികരണം ആ മട്ടിൽ രാഷ്ട്രീയമായി ഉണ്ടാകുന്നു. അപ്പോൾ ലീഗിന്റെ സമീപനം എന്തായിരിക്കും? ലീഗും ഇതേ നിലപാട് തന്നെ സ്വീകരിക്കുമോ? അൻവറിനോട് ആ നിലയ്ക്ക് ഒരു ആ തട്ടകത്തിൽ ഒരു പോര് നടക്കുമ്പോൾ എന്തായിരിക്കും ലീഗിന്റെ സമീപനം എന്നതും പ്രധാനപ്പെട്ടതാണല്ലോ. അതെ, പക്ഷേ മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളിലേക്ക് കടന്നാൽ മാത്രമായിരിക്കും അതിലൊരു വ്യക്തത വരികയുള്ളൂ. കാരണം ഇത് കുറച്ചുകൂടി വൈകാരികമായിട്ടുള്ള ഒരു വിഷയമാണ്. പി വി അൻവറിന്റെ കുടുംബം ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്ന മനാഫിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരികയും അതിൽ പ്രതി ചേർക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി വൈകാരികമാണ്. ഈ ഒരു പ്രാദേശിക നേതാവ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതോടുകൂടി സോഷ്യൽ മീഡിയയിൽ തന്നെ ലീഗിന്റെ അണികൾ തന്നെ വലിയ രീതിയിൽ വൈകാരികമായി അതിനെതിരെ പ്രതികരിക്കുകയും അൻവറിനെ ക്ഷണിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ അതിനെ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ളവർ അതിനെ തള്ളിക്കളയുകയൊക്കെ ചെയ്തത്. പക്ഷേ കോൺഗ്രസിന് അത്തരത്തിലൊരു ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരാമർശത്തിൽ മാത്രമായിരുന്നു അവർക്ക് വലിയ രീതിയിലുള്ള ഒരു വിമർശനം പി വി അൻവറുമായി നിന്നിരുന്നത്. അതും ഒന്ന് അയഞ്ഞ മട്ടായതോടുകൂടി ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് കൂടി ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ അല്ലെങ്കിൽ യു ഡി എഫിൽ ചർച്ചയിലേക്ക് വരും എന്നുള്ളതാണ്. അതിനോടുകൂടി തന്നെ പരമാവധി തന്റെ കൂടെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കാനായിരിക്കും പി വി അൻവറിന്റെ ശ്രമം. പല ഭാഗങ്ങളിൽ നിന്ന് തനിക്ക് ക്ഷണമുണ്ട് എന്നുള്ളത് പി വി അൻവർ പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ പല പാർട്ടികൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു തമാശ രൂപേണ മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിൽ വരുത്തും എന്നുള്ളതും കൂടിയാണ് പ്രതീക്ഷിക്കാവുന്നത്. ശരി, സി പി എമ്മിനെ വീണ്ടും വെല്ലുവിളിച്ച് പി വി അൻവർ എം എൽ എ, താൻ ഇന്ന് തീരുമാനിച്ചാൽ 25 പഞ്ചായത്തുകൾ എൽ ഡി എഫിന് നഷ്ടമാകും, അതിലേക്ക് പോകണോ എന്ന് സി പി എം ആലോചിക്കണം. സ്വർണ്ണക്കടത്തിൽ തലയ്ക്ക് വെളിവില്ലാതെ മുഖ്യമന്ത്രി സംസാരിക്കുകയാണെന്നും പി വി അൻവർ പറഞ്ഞു. തനിക്കെതിരെ കള്ളക്കേസുകൾ ഇനിയും വരും, അത് പ്രതികാര നടപടിയാണെന്നും അൻവർ ആരോപിച്ചു. ഞാൻ ഒരാൾ എന്റെ ഫോണിൽ വിളിച്ചിട്ട് ഈ പരിപാടിക്ക് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്പർ വൺ, ഇന്ന് ഞാൻ ഇപ്പൊ ഇവിടുന്ന് തീരുമാനിച്ചാൽ 25 പഞ്ചായത്ത് എൽ ഡി എഫിന് അയിന്ന് പോകും. നിലമ്പൂർ മാത്രമല്ല, നിലമ്പൂർ മാത്രമല്ല, ഇനി അത് പാർട്ടി അങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. മലപ്പുറം ജില്ലയിലെ മാത്രം കാര്യം ഞാൻ പറയുന്നത്, അതിലേക്കൊക്കെ പോണോ എന്നുള്ളത് സി പി എം ലീഡർഷിപ്പ് ആലോചിച്ചാൽ മതി. എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത്? ഇതിന് തലക്ക് വെളിവില്ലാന്നല്ലേ ഇതിന് പറയാ? ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കല്ലേ? ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല. 102 സി ആർ പി സി ആണ് ഇവരെ പിടിക്കുന്നത്. കസ്റ്റംസ് ആക്ട് പ്രകാരം 108 മൊഴിയെടുത്തെങ്കിൽ മാത്രമേ, ആ മൊഴി വാലിഡാണ്, ആ മൊഴി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റംസിന് ഈ കാര്യത്തിന്റെ എവിടുന്ന് വന്നു എവിടെ എത്തി ഇത് ആർക്ക് കൊടുത്തു, ഈ മൂന്നാളെയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള കേസാ വരിക. ഇന്നത് രാജ്യദ്രോഹ കുറ്റായി. അപ്പൊ ഇതെല്ലാം പ്രപഞ്ചമായി നിൽക്കുകയാണ്. പി വി അൻവർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ. നിസ്കരിക്കാൻ പാടില്ലെന്ന് പി വി അൻവറിനോട് ആരെങ്കിലും പറഞ്ഞോ എന്ന് എ കെ ബാലൻ ചോദിച്ചു. ഇത് യഥാർത്ഥത്തിൽ ഒരു തീക്കൊള്ളി കൊണ്ട് തലചൊറിയലായി. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല അൻവറിനെ പോലുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് മതത്തെയും അതുപോലെ തന്നെ വിശ്വാസത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില സമീപനങ്ങൾ, മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള ഒരു ഇമേജ് തകർക്കുക, അതുവഴി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറക്ക് കോട്ടം സംഭവിപ്പിക്കും. ഇത് പി വി അൻവറിന്റെ പൊതുസമ്മേളനത്തിലെ ജനക്കൂട്ടത്തെ കാര്യമാക്കുന്നില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ. അൻവറിന്റെ നീക്കങ്ങൾ സി പി എം ഗൗരവമായി കാണുന്നില്ല, പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. സി പി ഐ എം ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയാണ്. സി പി എമ്മിന് ഏതെങ്കിലും തരത്തിലൊരു വേവലാതിയോ പ്രശ്നങ്ങളുമില്ല. ഇത് സി പി എമ്മിനെ ബാധിക്കുന്ന പ്രശ്നമില്ല. സി പി എമ്മിന്റെ അണികൾ ഭദ്രമാണ്. അൻവർ പാർട്ടിക്ക് വെല്ലുവിളി അല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു. അൻവറിന് എങ്ങോട്ട് പോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. താൽക്കാലിക ജനക്കൂട്ടത്തെ കണ്ടു ഭയപ്പെടുന്ന പാർട്ടിയല്ല സി പി ഐ എമ്മെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി.
അൻവറിന് എങ്ങോട്ട് പോകാനുള്ള അധികാര അവകാശം ഉണ്ടല്ലോ. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്തെങ്കിലും പൊതുയോഗത്തിൽ ആവർത്തിച്ച് പറഞ്ഞത്. അതൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ജനക്കൂട്ടത്തെ ഒന്നും കണ്ട് പേടിക്കേണ്ട പാർട്ടിയല്ല. ഒന്നും ഒരിക്കലും ഇല്ല. മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. എം എം ലോറൻസ് നൽകിയ സമ്മതത്തിന്റെ ആധികാരികതയിൽ സംശയമുണ്ടെന്ന് മകൾ ആശ ലോറൻസ് നൽകിയ ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. ഹർജി വ്യാഴാഴ്ച പരിഗണിക്കാനായി കോടതി മാറ്റി. അതുവരെ തുടർ നടപടികൾ തുടർ നീക്കങ്ങൾ പാടില്ല എന്ന് എറണാകുളം മെഡിക്കൽ കോളേജിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടോടെ വാർത്താമഴി അവസാനിക്കുന്നു.